കടല രണ്ട് ചാക്ക് മുളക് പൊടിയാണ് നമ്മൾ എടുത്തുള്ളത് ഒക്കെ മുളക് പൊടിയാണ് 10 കിലോനെ നമ്മൾ എടുത്തിട്ടില്ല 10 കിലോ മുളക് ജോളോ ചിപ്സിന് ശേഷം അതുപോലുള്ള ഒരു ജോളോ ജോളോ പൂള് കം ഓൺ സ്നെഗ് ഇടാൻ വേണ്ടി പോവട്ടോ അതിലേക്കുണ്ട് ബേബി ഷിറ്റ് ടീഡി റഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഹായ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ സൈബാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് കാക്ക ഒരു ശരിക്കും ഇന്നൊരു ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തതില് നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതന്നെ മുളക് പൊടി ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ രണ്ട് ചാക്ക് മുളക് പൊടിയാണ് നമ്മൾ അടുത്തുള്ളത് യെസ് ഒക്കെ മുളക് പൊടിയാണ് ഇത്രയും മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് എന്നിട്ട് ഞാനും റാഷ്യും അല്ലേ റാഷ്യ ഞാനും റാഷ്യം ഇതിൽ കയറി ഇരിക്കാൻ പോവാണ് ശരിക്കും മുളകൊക്കെ ഇട്ട് അതിൽ കൈയിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാറ് നിങ്ങക്ക് പുകയില്ല അല്ലേ സീബ എന്താണ് സീബ ഉണ്ടാവാ ഞങ്ങളൊരു 15-20 മിനിറ്റോളം ഞങ്ങൾ ഇറങ്ങി ഇരിക്കാൻ വേണ്ടി പോവാണ് അതിനിടയിൽ പൊന്തുന്ന ഒരു ആ സൈബ ഇരിക്കൂല അതിന്റെ ഇടയിൽ പൊന്തുന്ന ആൾക്കാരെ സൈബ വടികൊണ്ട് അടിക്കൂ അല്ലേ സൈബ ആ സൈബര് പുറത്തുനിന്ന് സൈബ അങ്ങനെ നോക്കാനുണ്ടായിരിക്കുന്നതാണ് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇരിക്കുന്ന ആൾക്കാരും നല്ല ആ ഒരു ചലഞ്ചിന്റെ ഇടയിൽ എണീച്ച് വേണമെങ്കിൽ പോവാം അപ്പൊ അവര് തോറ്റുപോകും തോറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥയായിരിക്കും വല്ലാത്തൊരവസ്ഥ അപ്പൊ എന്തായാലും നമുക്കിത് പൊട്ടിച്ചിട്ടില്ലേ അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയാവും എത്ര നേരം ഇരിക്കാൻ പറ്റും അതിന് മുന്നേറ്റ് വേറൊരു കാര്യം നമ്മൾ ചെയ്യണം നമ്മുടെ റാഷിയെ ഏറ്റവും പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ സുനക്കായിരിക്കും അപ്പൊ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു സാധനം ഇട്ട് കാണിച്ചതാവേ പ്രൈവറ്റ് പാർട്ട് ഇതാ റാഷി എന്റെ ജീവിതത്തിൽ നീ സ്നെഗ് വെച്ചിട്ടുണ്ടോ അറിയില്ല ചിലപ്പോ വെച്ചിട്ടുണ്ടാവാം പക്ഷെ ഇതാ നമ്മളിതാ ആദ്യമായി സ്നെഗ്ഗി ഇടാൻ വേണ്ടി പോവാണ് അല്ലേ റാഷി പ്രൈവറ്റ് പാർട്ട് മാത്രം ഒന്ന് സെക്യൂർ ആക്കി സെറ്റ് ചെയ്ത് വെക്കും എനിക്കറിയില്ല അപ്പം ഇല്ല അല്ലേ ആ അപ്പം എന്തായാലും സ്നെഗ്ഗിങ് കൂടി നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് എന്നിട്ട് പറഞ്ഞ അത് ഇട്ടിട്ട് വരല്ലേ റാഷി ഫുൾ പാൻറ് ഇട്ടാ കുഴപ്പമില്ലല്ലോ അതാണ് ടൗസർ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങി ഇരിക്കാൻ വേണ്ടി പോകുന്നത് തുടങ്ങല്ലോ അപ്പം അപ്പൊ കൂടുതൽ ബിൽഡപ്പ് കൊടുക്കണം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടേക്കുക അതേപോലെ തന്നെ ഒരു ലൈക്കും കൂടി ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്ക അല്ലേ സൈബ ഒരു ലൈക്ക് ഇട്ടേക്ക അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആ കുറെ ലൈക്ക് ഇട്ടോട്ടെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും റാഷിയാ പൊട്ടിച്ചിടാൻ തുടങ്ങട്ടെ ഇത് ശരിക്കും മൊത്തം 10 കിലോനെ നമ്മൾ എടുത്തിട്ടില്ല 10 കിലോ മുളക് ഓ മാൻ റാഷിയെ ഇപ്പൊ തന്നെ നോക്കടാ 10 കിലോ ഇതിൽ ഇഞ്ചി കയറുമ്പോ എന്തായിരിക്കും ഇത് 500 പാക്കറ്റും ഉണ്ട് 100 പാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പോക്കറ്റും ഉണ്ട് അല്ലാ റാഷിയ സീനാണ് മോനെ സൈബ വിട്ടുന്നൊക്കെ റാഷിയ ഇതെന്താണ് എനിക്ക് പേടിയാവുണ്ട് കേട്ടോ എനിക്ക് പേടിയാവുണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ മോനെ ഇത് അടപടലും കൊണ്ടുപോകാനുള്ള പരിപാടിയാണല്ലോ ആണ് റാഷിയെ എന്തായാലും ഒരു ആംബുലൻസിന് ബുക്ക് ചെയ്തിട്ടോ ആ നിലവിളി ശബ്ദമിടൂ ആ അവസ്ഥയായിരിക്കും നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് റാഷിയെ വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നണ്ടാ പിന്നെ ഏകുള്ള ആശ്വാസം എന്തായോ ഇയും കൂടി ഉണ്ടല്ലോ എന്നുള്ളതാണ് അല്ലാ ഇത് കാണുമ്പോ നോക്കടാ ഇതൊന്നല്ല നോക്ക് സുന ആപ്ലിക്കേഷനിൽ ഇത് തട്ടുമ്പോഴായിരിക്കും അവസ്ഥ മണികണ്ഠ സ്വാമി കാക്കണേ ഇനി ടൈം ലാപ്സ് ഇടാണ് അപ്പൊ ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും കാണാന് എനിക്ക് നാളെ മായും മച്ചാന്റെ കല്യാണം ഉള്ളതാണ് ചിലപ്പോ അതിന് പോവാൻ പറ്റുമെന്ന് തന്നെ എനിക്കിപ്പം ഒരു ഡൗട്ടായി തുടങ്ങി ഒരു കാര്യമുണ്ട് ഇത് ആരും ആവർത്തിക്കേ ആരും അനുകരിക്കരുത് ആരും ചെയ്യരുത് ആരെങ്കിലും ചെയ്താൽ ഞങ്ങൾ റെസ്പോൺസിബിൾ അല്ല ആരും ചെയ്യരുത്
കത്തിക്കേറും കേട്ടോ, കത്തിക്കേറും അവസ്ഥയുടെ റാശിയെ. എന്നിട്ട് തന്നെ മൂക്ക് കേറുന്നു പൊട്ടിച്ചിട്ടൂടെ ഈ ഒരു അതാതാ മുളകിന്റെ. നമ്മള് 10 കിലോ മുളക് പൊടി ഇട്ടിട്ടുണ്ട് റാശിയെ. അതല്ല എനിക്കെന്തറിയോ, എനിക്കെന്തറിയോ, നമ്മള് ശരിക്ക് മറ്റെന്താ പറയാ, നമ്മള് മുളകിട്ടതൊക്കെ മീൻ മുളകിട്ടൊക്കെ ഇല്ലേ, അതന്നെ കഴിക്കാൻ നമ്മള് ബുദ്ധിമുട്ടാണ്. ശരിക്കും അതിനെക്കാട്ടിയും കളർ നോക്കിയേ, നോക്കി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് 10 കിലോ എവിടെ എത്തൂല ഈ പൂളിൽ എന്നാ വിചാരിച്ചത്. പക്ഷേ 10 കിലോ പോയിട്ട് 1 കിലോ ഇടുമ്പോത്തിന് തന്നെ കണ്ടില്ല അല്ലെ, ഒറ്റടിക്കാണ്ട് കളർ മാറായിരുന്നു. അപ്പൊ ഇത് മൊത്തത്തില് മൊളിയാറായി കിടക്കാണ്. നമ്മുടെ അതായത് റോഷൻസ് വ്ലോഗ് യൂട്യൂബ് ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള എക്സ്ട്രീം അല്ല, പക്ഷെ ഇത് എന്താണ്, ഞാൻ മാത്രല്ല റാശി എണീറ്റാലും അടിക്കണം. ഓക്കെ, ഇനി ട്രൈപോഡിലായിരിക്കും നമ്മള് ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് പണിഷ്മെന്റാ? സ്നെഗ്ഗിട്ടിട്ട് അതിന്റെ ഒരു ഫീലും കൂടി അങ്ങോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇതാ സ്നെഗ് ഇടാൻ വേണ്ടി പോവട്ടോ. റാശിയെ അതിലേക്കുണ്ട് ബേബി ഷിറ്റ്. ഇനി റാശി ഇട്, വാ വാ ഇവിടെ വാ. പക്ഷെ ഞങ്ങള് തലയിൽ ഇടാനും സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ റാശിയ, തലയിലിടുന്ന സ്നെഗ്ഗിങ് കൂടി മേടിച്ചിട്ടുണ്ട് ഞങ്ങള്. ഇത് വെന്റിലേഷൻ ആട്ടോ, അതായത് കാറ്റൊക്കെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിട്ടാണ് ഈ രണ്ട് ഓട്ടകൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ബേബി ഷിറ്റ് റാശിയ ഷിറ്റ്. ഏ ഇതിനാവശ്യമില്ല, ഇത് സ്നെഗ്ഗി ചെറിയ റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്. അതെ 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 അതെ, രണ്ട് കുട്ടികളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ട് പർപ്പസാ. ആ അതെ അതെ അതെ, ഇനി ക്യാമറ നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇതാ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ മുളകിലേക്ക്. നോക്കി ഇപ്പൊ കാണുന്ന ചിരികളൊന്നും ഇനി ഉണ്ടാവല്ല. ജോളോ ചിപ്സിന് ശേഷം അതുപോലുള്ളൊരു ജോളോ പൂള്, അതെ ജോളോ പൂള്, കമോൺ. അപ്പൊ എല്ലാ ചലഞ്ചിലും റാശി എന്നെ തള്ളിവിടും, കണ്ടില്ലേ എന്റെ ഒരു നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് എല്ലാത്തിനും ചലഞ്ച് ഏറ്റെടുത്ത് തയ്യാറായി റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. പറച്ചോണത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ടല്ലോ റാശിയെ. ഏ അപ്പൊ എന്തായാലും വലത് കാല് വെച്ച്, അല്ല വലത് കാല് വെച്ച്, ഓ അതോ ശരിക്കില്ലേ ശരിക്കും ഈ അട്ടി കാലത്തിനൊരു പേടിയൊക്കെ യുവാ യുവാ റാശിയെ. ശരിക്കും സുഖം ഉണ്ട് കേട്ടോ സ്നേഹ ഇട്ടിട്ട്. ഇത് ഇട്ടിട്ട് ഒരു 1/2 അവർ ഞങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്യണം, അതാണ് ചലഞ്ച്. അതിന്റെ ഇടയിൽ നീക്കുന്നവർക്ക് ആ അതാ സൈബദ ഈ കുറച്ച് ഇവിടൊക്കെ വന്നിട്ട് പറഞ്ഞോ. ഇങ്ങനെ അഞ്ഞു റാശി റാശി ഞാനിത് ഇറങ്ങാൻ പോവാണ്. മുറിവൊന്നില്ലല്ലോ എനിക്ക്, മുറിവൊന്നില്ലല്ലോ. ഒരു ലൈക്ക് ഇട്ടേക്കണ ഇപ്പൊ തന്നെ വീഡിയോക്ക് അല്ലേ റാശി. അടിയിലൊക്കെ എന്താണ്, അടിയില് ചളിയൊക്കെ നിക്കൂലേ, അതുപോലെ മുളക് പൊടി. ഏ കൈ കാട്ടിട്ടുണ്ടോ? അല്ലാ ഇവിടെ ആക്കി പെണ്ട്. ഏ കൈ കാട്ടിയില്ലേക്ക് കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ടൈമിങ് നോക്കിട്ടപ്പാ, ടൈമർ ഒന്ന് ഓൺ ആക്കണ്ടേ. ചെറിയതായിട്ട് ഇച്ചിരി ഇതില് പുകച്ചിൽ തുടങ്ങിട്ടാ, മറ്റേ ഫോൺ എടുക്ക.
നിങ്ങൾ വിചാരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നു, പക്ഷേ ശരിക്കും മുളക് വെള്ളം കലക്കി 10 കിലോ മുളക് വെള്ളം. നിങ്ങളൊന്ന് ഒരു പാക്കറ്റ് മുളക് വെള്ളം കലക്കിയിട്ട് ഒന്ന് കൈ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു കുപ്പി എടുക്കുക, ഒരു കുപ്പി എടുത്തിട്ട് 1 കിലോ മുളക് വെള്ളം അതിൽ കലക്കിയിട്ട് നിങ്ങൾ കൈയിട്ട് നിന്നാൽ മതി. അല്ലെങ്കിൽ ഈ മുളകൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റെന്താ പറയുക, കറിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കാര്യം എന്തായാലും മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഇത് വേറൊരു കാര്യം, ഇപ്പോഴത്തേനെ കട്ടിയും 10, 50, 60, 70 ഇരട്ടി, എനിക്ക് അത്ര എരുപ്പ് ഇല്ല, ആ 70 ഇരട്ടി ആയിരിക്കും നമുക്ക് ഇത്തിരിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് ഇവിടെ ഒരാൾ വന്നതിനെ കൊണ്ടാണ് ഒന്നും പറയാൻ പറ്റുന്നത്. ശരി, എന്താണെന്നറിയോ, നമ്മുടെ ഫ്രണ്ട് ബാക്ക് മെയിൻ പോയിന്റ് നഖത്തിന്റെ ഉള്ളിൽ നന്നായിട്ട് എരിയുണ്ട് കേട്ടോ, നഖത്തിന്റെ ഉള്ളിൽ. എനിക്ക് സത്യം പറയാലോ, എനിക്ക് വലിയ എരിവൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇത് കഴിഞ്ഞാലായിരിക്കും എരിവ് കൂടുതൽ. അത് എനിക്ക് മനസ്സിലായി. ഒന്നാമത് എനിക്ക് കാൽമലൊരു മുറിവുണ്ട്. എനിക്ക് മുറിവൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കാം എനിക്കൊന്നും കൂട്ടിട്ടെ. പുതിയ ഷൂ ഇട്ടിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ട്. ആ ഭാഗം നല്ലോണം വേദന എടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറ്റാത്ത സ്ഥലത്ത് ചെറുതായിട്ട് എരിവ്. ബാക്ക് എണീക്കണ്ട് കൊടുക്ക്, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഓന് ഓന് അടിക്കരുത്. ആ നന്നായി നന്നായി നന്നായി, എന്റെ മേത്താക്കരുത്. ആ മുളക് വെള്ളം കാണിച്ചെടുക്ക്, മുളക് വെള്ളം കാണിച്ചെടുക്ക്. ഇതാ കണ്ടില്ലേ, കറക്റ്റ് മുളക് കട്ട പിടിച്ച് നിൽക്കണില്ലേ കയ്യില്. സൈബായി അടിക്കരുത് കേട്ടോ, കണ്ണിലേക്കാവും. വെള്ളത്തിൽ തട്ടി കഴിഞ്ഞാൽ കണ്ണിലേക്കാവും. ഓൻ അടിച്ചാ മതി. ഞാനേ മുളക് എത്ര ഉണ്ട് ഞാൻ അടിന്ന് കാണിച്ചുതരാ, കോരി കാണിച്ചുതരാ. കാണിച്ചെടുക്ക്, ആ കാണിച്ചെടുക്ക് കാണിച്ചെടുക്ക് കാണിച്ചെടുക്ക്. കുറെ ആൾക്കാരുണ്ടാവും പറഞ്ഞു ഒരു മുളക് ആവൂല ചെയ്യണേന്ന്. ആ തപ്പിട്ട് എടുത്തിട്ട് ആ ഫ്രണ്ടിലേക്ക് പോയി കാണിച്ചെടുക്ക്. കുറച്ചുകൂടി അടുത്തേക്ക്, കുറച്ചുകൂടി അടുത്തേക്ക്, കുറച്ചുകൂടി അടുത്തേക്ക്. മുളകിന്റെ ആ പൊടി ഉണ്ടല്ലോ, പുറത്തേക്ക് പോവാതൊക്കെ ഉള്ളു. അതല്ല അതല്ല, ഇത് കഴിഞ്ഞ് ഇണീക്കുമ്പോഴായിരിക്കും ഇനി സ്നേഗി കോമഡി ഉണ്ടാവുക. അത് ഇത്ര ആയിട്ടുണ്ടാവും സ്നേഗി, വലുതായിട്ട് വലിയ ഇതായിട്ടുണ്ടാവും. ഈ സ്നേഗി കൂടി നമുക്ക് മുക്കി വെക്കലോ, മുഖം കൂടി സൈബന് മുക്കിയാലോ രാശി നമുക്ക്. ഇല്ല സൈബന് മുക്കിയാലോ, സൈബന് മുക്കിയാലോ. വാ പിടിക്ക് പിടിക്ക്, വാ വാ. നല്ല നീറുണ്ടാക്ക, നീറുണ്ട്. എന്താണ് നീറുണ്ട്? ആടാ നല്ല എരിവുണ്ട്. എനിക്കില്ലേ എരിവ്, എനിക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ, എനിക്ക് എരിവ് തുടങ്ങിയില്ല. രാശി എണീക്കാൻ വേണ്ടി പോവാണ്. സൈബ നോക്കിയോ, ഇവൻ ഇവൻ ഇവന് നല്ല എരിവുണ്ടാക്ക. സൈബന്റെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ടുണ്ട്. ടൈം എത്രയായി, എത്ര ടൈമായി? നല്ല എരിവുണ്ട്. ടൈം ഇതാ 7 മിനിറ്റ്, 7 മിനിറ്റ്, 7 മിനിറ്റ് ആയിട്ടുള്ളു. അപ്പൊ റാഷിക്ക് ഇതാ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട്. 7 മിനിറ്റില് ഞാനിത് ഫുൾ പവറോടെ, ഫുൾ ഓൺ പവറോടെ. അടിയും മോളിലും ഒരേപോലെ ആവുന്നുണ്ടാ എന്റെ മെയിൻ സ്ഥലത്ത് തുടങ്ങി. പൊക്കുണ്ട് റാശി, പൊക്കുണ്ട് പൊക്കുണ്ട്. എനിക്ക് പറ്റണില്ല എന്ന് എണീച്ച് പൊയ്ക്കോ. റാശി പൊക്കുന്നുണ്ട് ഗായ്സ്, കാല് പൊക്കുന്നുണ്ട്. പൊക്കില്ല പൊയ്ക്കോ പൊയ്ക്കോ. അതൊക്കെ അതൊക്കെ സ്നേഹിത അതൊക്കെ അത് ഫ്രണ്ടി പോയി കാണിച്ചിട്ട്, ഇവിടുന്ന് കാണിച്ചിട്ട് നോക്കട്ടെ, ഒന്ന് പിടിച്ചു നോക്കട്ടെ. മുളകൊന്നും എടുത്ത് ശരിക്കും കാണിച്ചു കൊടുക്കോർക്ക് വെള്ളത്തിന്റെ അടിയിൽ. അപ്പൊ എന്തായാലും ഞാനാണ് വിന്നർ ആയിട്ടുള്ളത്. സോ ഇത് എണീച്ചിട്ട് ഇപ്പൊ ഫീൽ ചെയ്യാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യമായുള്ള സ്നഗ്ഗി ഫീൽ അടിപൊളിയായിരുന്നു. അള്ളാന്റെ കൈ, ആ കയ്യിൽ എന്തുകൊണ്ട് ഇത് ഭയങ്കര നീറ്റല് പൊട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടിയത് ജെല്ലാണ് കേട്ടോ, സ്നഗ്ഗിന്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടിയത് ജെല്ലാണ്, മഞ്ഞ ജെല്ല്. അപ്പൊ ഇതാ 10 മിനിറ്റ്, 10 മിനിറ്റ് ഞാനിതാ 10 മിനിറ്റോളം
ഞാൻ വെള്ളം ഇരുന്നിട്ടുണ്ട് മുളക് വെള്ളത്തിൽ. ഇപ്പൊ പുകഞ്ഞു തുടങ്ങുന്നുണ്ട്. എനിക്കിങ്ങനെ നമ്മുടെ കാലൊക്കെ നന്നായിട്ട് കാലൊക്കെ നല്ലോ ഇങ്ങനെ പുകയുന്നുണ്ട്. പുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുളക് വെള്ളത്തിലൊക്കെ കൈയിട്ടാണ്ടാവില്ല, ആ ഒരു ഫീലാണ് എനിക്ക് വന്നു തുടങ്ങുന്നത്. അപ്പൊ റാഷിക്ക് എന്തപ്പോ തോന്നുന്നത്? റാഷി നമ്മുടെ ചാടി കളിച്ചത് വെള്ളത്തിൽ. റാഷി വെള്ളത്തിൽ പോയി കഴുകി, ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ജോളോ ചലഞ്ച്, എന്തായാലും ജോളോ പൂൾ ചലഞ്ച് അല്ലേ. ഇനിയുള്ള ഫീലിംഗ്, ഇനി ഒരു ഹാഫ് ആൻ അവർ വൺ അവർ കഴിയുമ്പോഴുള്ള ഫീലിംഗ് ആയിരിക്കും വല്ലാത്ത ഫീലിംഗ്. നീറ്റല്, ഓക്കെ ഓക്കെ. എനിക്ക് കയ്യിമ്മലൊക്കെ ഒരു ഒരു മുറി ഉണ്ടായിരുന്നു, അതിലിപ്പോ കയറി കഴിഞ്ഞപ്പോ ഒരു വേദന വന്ന്, കാരണം ഞാൻ ഇതിമ്മൽ കളിച്ചതിനെ കൊണ്ട്. അപ്പം എന്തായാലും ഒരു കിടിലൻ ചലഞ്ച് ആയിരുന്നു. ഇനി ഇതിന്റെ ഇതിന്റെ വേദന ഇപ്പോഴല്ലേ ശരിക്കും അറിയാം, കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ എന്തായാലും റോഷൻസ് വ്ളോഗ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വൈകിട്ട് ഇതിന്റെ അപ്ഡേഷൻ നിങ്ങളെ പറഞ്ഞുതരാം, എനിക്ക് എന്താണ് ഫീൽ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, റോഷൻസ് വ്ളോഗിൽ ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യല്ലേ. നമ്മൾ ഇതുപോലത്തെ ചലഞ്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ അല്ലേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഉണ്ട്, അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ റോഷൻസ് വ്ളോഗ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, ഇപ്പൊ തന്നെ ഫോളോ ചെയ്തേക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് പോകച്ചില്ലേ, റാഷിക്ക് പോകച്ചില്ലുള്ളൂ, എനിക്ക് പോകച്ചില് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം. ഇന്നത്തെ അപ്ഡേഷൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ബൈ.